തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സി പി എം നേതാക്കൾ, അത് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു വശത്തും തലസ്ഥാനത്തെ സി പി എം നേതാക്കൾ മറുവശത്തുമായി വാദപ്രതിവാദമുണ്ടായിരുന്നു. ഇത് ഞങ്ങളെയല്ല എന്നെയല്ല എന്നൊക്കെ കടകംപള്ളി പറഞ്ഞെങ്കിലും ആരെയാണെന്നും എന്താണെന്നും നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്ന തരത്തിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ. ജില്ലയിലെ സി പി എം നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുണ്ടെന്ന ധ്വനിയോടെയുള്ള റിയാസിന്റെ പ്രസംഗം അപക്വമെന്ന് വിലയിരുത്തിയ സെക്രട്ടേറിയറ്റ് യോഗം മന്ത്രിയെ അതൃപ്തി അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ മുഹമ്മദ് റിയാസിനെ വിമർശിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായ പ്രകടനവും അതിനു മറുപടിയെന്നോണം പൊതുവേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗവും വൻ വിവാദമായിരുന്നു. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്ന പൊതുയോഗത്തിൽ കടകംപള്ളിയെ ലക്ഷ്യമിട്ട് പ്രസംഗിച്ച മുഹമ്മദ് റിയാസിന്റെ നടപടിയിൽ സി പി എം ജില്ലാ നേതൃത്വത്തിന് വലിയ അതൃപ്തിയുമുണ്ടായി. മുതിർന്ന നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇത് പ്രകടിപ്പിച്ചു. പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരായി പോലും വ്യാഖ്യാനിക്കാവുന്ന പ്രയോഗമെന്ന രീതിയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയ്ക്ക് വന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം മുതിർന്ന നേതാക്കളിൽ മിക്കവരും റിയാസിന്റെ നടപടി തെറ്റെന്ന് വിലയിരുത്തി. പ്രസംഗത്തിൽ റിയാസ് ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ പൊതുനിലപാട്. ജില്ലയിലെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരുമെല്ലാം സമാന അഭിപ്രായം റിയാസിനെ കണ്ട് നേരിട്ട് പ്രകടിപ്പിച്ചതോടെയാണ് ഉദ്ദേശിച്ചത് കടകംപള്ളിയെയോ മറ്റു നേതാക്കളെയോ ആയിരുന്നില്ലെന്ന് മന്ത്രി നിലപാട് മയപ്പെടുത്തിയത്. ഇക്കാര്യം കടകംപള്ളി സുരേന്ദ്രനോട് റിയാസ് നേരിട്ട് പറയുകയും ചെയ്തതായാണ് വിവരം. മഞ്ഞുരുകലിന്റെ സൂചനയെന്നോണം കടകംപള്ളി റിയാസിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഫ് ബി പോസ്റ്റുമിട്ടു. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് റിയാസ് പക്ഷേ ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.